നമസ്കാരം. വാഗമണ്ണിലെ സി പി ഐ നേതാവിന്റെ റിസോർട്ടിൽ നടന്ന നിശാപാർട്ടിയും അതിൽ പങ്കെടുത്തവരെ കുറിച്ചുമുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മുക്കാനുള്ള ശ്രമത്തിലാണ്. പല മാധ്യമങ്ങളും ഈ വാർത്തകളൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമായി തന്നെ ഉയരുകയാണ്. ഈ റിസോർട്ടിൽ രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇത്തരം നിശാപാർട്ടികളിലൊക്കെ സ്ഥിരമായി പങ്കെടുത്തിരുന്നു എന്ന ഒരു റിപ്പോർട്ടും സൂചനയും കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ വിശദാംശങ്ങൾ. എന്തായാലും അന്വേഷണം നിലച്ച മട്ടാണ്. വാഗമണ്ണിൽ എന്തൊക്കെയാണ് ഒഴുകിയത്? മയക്കുമരുന്നൊഴുകി, അതുപോലെ മദ്യമൊഴുകി, മദിരാക്ഷി ഒഴുകി, പലതും ഒഴുകി, എന്നിട്ടും അന്വേഷണമൊന്നും നടക്കുന്നില്ല. ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു റിസോർട്ടിൽ ഇത്തരത്തിൽ നിശാപാർട്ടിയും മയക്കുമരുന്ന് പാർട്ടിയും നടന്നതായുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥരെ ഒക്കെ സ്വാധീനിച്ച് റിസോർട്ട് മാഫിയ നടത്തുന്ന കളികളാണ് ഇതൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് മൂന്നാറിലും വാഗമണ്ണിലുമൊക്കെ ഇത്തരം നിശാപാർട്ടികളും ഇത്തരം സംഭവ വികാസങ്ങളും ഒക്കെ ആഴ്ചതോറും ദിനം പ്രതി നടക്കാറുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളുമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ വാഗമണ്ണിലെ സി പി ഐ നേതാവിന്റെ റിസോർട്ടിൽ നടന്ന മയക്കുമരുന്ന് നിശാപാർട്ടി സംബന്ധിച്ച ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. കേസിൽ നേരിട്ട് പങ്കെടുത്ത 9 പ്രതികൾ മാത്രമാണ് പിടിയിലായത്. ഏതാണ്ട് 25 സ്ത്രീകളും ഈ ഒരു നിശാപാർട്ടിയിൽ പങ്കെടുത്തതായുള്ള റിപ്പോർട്ടുണ്ട്. കൊച്ചിയിൽ നിന്നോ മറ്റോ എത്തിയ സ്ത്രീകളാണ് ഇതിൽ പങ്കെടുത്തത് എന്നാണ് പ്രാഥമിക നിഗമനം. നമുക്ക് കൃത്യമായി അറിയില്ല. അവശേഷിക്കുന്ന പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ഇവരെ ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടിലാണ് പോലീസ് എന്ന് പറയപ്പെടുന്നു. 23 ചെറുപ്പക്കാരികൾ സ്ഥലത്ത് നിന്ന് പോലീസ് പിടിയിലായതായി നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മികച്ച കുടുംബ നിലവാരമുള്ള ഇവരെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകൾ ഇടപെട്ട് ഇവിടെ എന്തിന് എത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം വിവിധ സംഘടനകളും പ്രദേശവാസികളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. സംഭവത്തിലെ രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയയെ പിടികൂടാനോ അതിന്റെ ഉറവിടങ്ങൾ തേടാനോ പോലീസിന് ആവില്ല എന്നിരിക്കെ കേസ് അന്വേഷണം വച്ച് വൈകിപ്പിക്കുന്നത് ആരെയൊക്കെയോ സഹായിക്കാനാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ തുടക്കം മുതൽ തന്നെ സി പി ഐ നേതാവിന്റെ റിസോർട്ട് ആണ് എന്ന് അറിഞ്ഞ സമയം മുതൽ തന്നെ വ്യാപകമായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ നടന്നു എന്ന പരാതി നാട്ടുകാർക്കുണ്ട്. ഇത് സ്ഥിരമായി ഇവിടെ നടക്കുന്ന പരിപാടിയാണ്. മാത്രമല്ല, വാഗമണ്ണിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, വാഗമണ്ണിലാണ് നിരോധിത സംഘടനയായ സിമിയുടെ ക്യാമ്പ് നടന്നത്. അപ്പോൾ ഈ ക്യാമ്പും ഇത്തരം നടപടികളുമായി ഇത്തരം പാർട്ടികൾക്ക്, മയക്കുമരുന്ന് പാർട്ടികൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു പ്രത്യേക തരത്തിലുള്ള സംഘടനയും പ്രത്യേക തരത്തിലുള്ള ആളുകളും ഇവിടെ എത്തുന്നത് എന്തിനാണ്? കൃത്യമായി തന്നെ ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയായത് കാരണം ആർക്ക് വേണമെങ്കിലും വരാം, പോകാം. പക്ഷേ അവിടെ എത്തുന്നവരുടെ ഉദ്ദേശം എന്താണ്? ഇത്തരം പാർട്ടികൾ നടക്കുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? ഇതൊക്കെ വേണ്ടി അന്വേഷിക്കാൻ ഇങ്ങനെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അടക്കമുള്ള അന്വേഷണങ്ങൾ മരവിപ്പിക്കുന്നതിലും അത് ഇങ്ങനെ ഒച്ചഴയും പോലെ ഇഴയിക്കുന്നതിലും ഇവിടെ ആരൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ആ ചോദ്യമാണ് ഇവിടെ നാട്ടുകാർ ചോദിക്കുന്നത്. കേസ് ഇടുക്കി ക്രൈംബ്രാഞ്ചിനെ വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടെങ്കിലും ഇവർ ഇതുവരെ ഈ അന്വേഷണം ഏറ്റെടുത്തതായി റിപ്പോർട്ടില്ല. December 20 രാത്രിയിലാണ് വാഗമൺ വണ്ടിപ്പതാലിലെ ക്ലിഫ് ഇൻ എന്ന റിസോർട്ടിൽ ഒരു സി പി ഐ നേതാവിന്റെ റിസോർട്ടിൽ നിന്ന് 59 അംഗ സംഘം നിശാപാർട്ടിക്കിടെ പിടിയിലായത്. എറണാകുളം സ്വദേശിയായ ഒരു മോഡലടക്കം 9 പേർക്കെതിരെയാണ് സംഭവത്തിൽ കേസെടുത്തത്. ബാക്കിയുള്ളവരെ വിട്ടയച്ചപ്പോൾ നിലവിൽ 9 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. സ്ത്രീകൾ എത്ര പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് കൃത്യമായി നമുക്കറിയില്ല. മാത്രമല്ല, ഈ റിസോർട്ടിന് ലൈസൻസ് ഇല്ല എന്നും പറയപ്പെടുന്നു. വാഗമൺ മേഖലയിലെ 12 കിലോമീറ്ററിലായി ഏതാണ്ട് 500+ റിസോർട്ടുകൾ അനൌദ്യോഗികമായി പ്രവർത്തിക്കുന്നു. അതിലൊന്നാണ് ഈ ക്ലിഫ് ഇൻ റിസോർട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ 100 താഴെ റിസോർട്ടുകൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. കേസിൽ പിടികൂടിയ ക്ലിഫ് ഇൻ റിസോർട്ടിന് ലൈസൻസ് ഇല്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതുപ്രകാരം ഉടമയായ ഷാജി കുറ്റിക്കാടൻ എന്ന സി പി ഐ നേതാവാണ് ഇതിൽ ഉൾപ്പെട്ടത്. അദ്ദേഹത്തിന്റെ റിസോർട്ടാണ് ഇത്, ഈ ക്ലിഫ് ഇൻ റിസോർട്ട്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഇത്രയും കാലം ഈ റിസോർട്ട് എങ്ങനെ പ്രവർത്തിച്ചു? ഈ റിസോർട്ടിൽ ഇതിനു മുൻപ് ഏതൊക്കെ തരത്തിലുള്ള പാർട്ടികൾ നടന്നു? എന്തൊക്കെ തരത്തിലുള്ള സംഘടനകളുടെ മീറ്റിങ്ങുകളോ കാര്യങ്ങളോ നടന്നോ? രഹസ്യ യോഗങ്ങൾ കൂടിയോ? ഇതൊക്കെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അന്വേഷണം മരവിപ്പിക്കാനും വൈകിപ്പിക്കാനും ഗൂഢശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ മറച്ചുവെച്ചുകൊണ്ട് കൃത്യമായി അന്വേഷണം, അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് കൃത്യമായി അന്വേഷണം നടക്കണം. ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിശാപാർട്ടികളും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് അടിയന്തരമായി തടഞ്ഞേ പറ്റൂ എന്ന ഒരു കാര്യം ഉറപ്പാണ്. ഇത് ഇത്തരത്തിൽ ഈ കേസിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് പലരും ആരോപിച്ചു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം, ഇത് അടിമുടി ദുരൂഹതയാണ്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പൊതുജനം അറിയണം, നാട്ടുകാർ അറിയണം എന്ന നിഗമനത്തിലാണ് ബി ജെ പി അടക്കമുള്ള സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും വാഗമണ്ണിലെ ക്ലിഫ് ഇൻ റിസോർട്ട്, ഷാജി കുറ്റിക്കാടൻ എന്ന സി പി ഐ നേതാവിന്റെ റിസോർട്ട് സംബന്ധിച്ച് ദുരൂഹതകൾ ഇന്നും തുടരുകയാണ്. അന്വേഷണം വേണം, ശക്തമായ നടപടിയെടുക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.